ചെയ്യുന്നത്. യഹൂദിയായ ഒരു ബാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായിട്ടുണ്ടായിരുന്നു. ആ ബാലൻ മരിച്ചപ്പോ അല്ല, മരണമാസന്നമായ സമയത്ത്, രോഗമായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗസന്ദർശനം നടത്തുകയും കരിമ ചൊല്ലാൻ അല്ലെങ്കിൽ മുസ്ലിം ആവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്ന സംബന്ധിച്ച ഒരു ഹദീസാണ്. സ്വഹീഹ് ബുഖാരിയിൽ മോഡ്യൂൾ 25 എന്ന് കാണാം. باب اذا كتاب الجنائز ران ان انس رضي الله عنه قال كان غلام يهودي يخدم النبي صلى الله عليه وسلم فمرض فاتاه النبي صلى الله عليه وسلم يعوده فقعد عند راسه فقال له اسلم فنظر الى ابيه وهو عنده فقال له اطيع ابا القاسم صلى الله عليه وسلم فاسلم فخرج النبي صلى الله عليه وسلم وهو يقول الحمد لله الذي انقذه من النار ان انس رضي الله عنه انس رضي الله عنه رواه سيدنا ايثان ارتا رياض مكل ديدنا قال انس رضي الله عنه كان غلام يهودي يهوديايا ജൂതനായ ഒരു അടിമ അല്ലെങ്കിൽ ഒരു കുട്ടി, ഒരു ബാലൻ ഉണ്ടായിരുന്നു. യഹുദുമുൻ നബിയ, യഹുദുമു സേവനം ചെയ്യുന്നതായിട്ട്, സേവനം ചെയ്യുന്നതായിട്ട്, ഹിദുമത്ത് ചെയ്യുന്നതായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിരുന്ന യഹൂദിയായ ഒരു ബാലൻ ഉണ്ടായിരുന്നു. ഫവരിദ, അങ്ങനെ ആ ബാലന് രോഗം പിടിപെട്ടു. ഫഅതാഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അടുത്ത്, ആ ബാലന്റെ അടുത്ത് ചെന്നു. യഅഉദുഹു, അവനെ സന്ദർശിക്കുന്നതായിട്ട്, സന്ദർശിക്കാനായിട്ട്, രോഗസന്ദർശനം നടത്തുന്നതിനാണ് ആദ എന്ന് പറയാം. ആദ യഅഉദ, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖഅദ ഇരുന്നു. മഖഅദ് ഇരിക്കുന്ന സ്ഥലം, ബെഞ്ചിൽ മഖഅദ് എന്ന് പറയും അല്ലേ, മഫ്അൽ വസ്നാണ്, ഇസ്മുൽ മഖാനാണ്. ഫഖഅദ ഇന്ദറസി, എവിടെ? ആ ബാലന്റെ തലയുടെ ഭാഗത്ത് നബി ഇരുന്നു. എന്നിട്ട് ഫഖാല ലഹു, എന്നിട്ട് നബി പറഞ്ഞു, ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, അസ്ലിം, നീ മുസ്ലിം ആകൂ. അസ്ലമ, മുസ്ലിമായി, ഇസ്ലാം സ്വീകരിച്ചു എന്നർത്ഥം. അസ്ലമ ഇസ്ലിം, ഇസ്ലാമും ഫഹു മുസ്ലിമും അല്ലമ്രു മിൻഹു അസ്ലിം അഫ്അലി ഫഅലി ഫഅലി ഫഹു മുഫ്അലി അല്ലമ്രു മിൻഹു അഫ്അൽ എന്ന് പറയുമ്പോൾ അക്രിം എന്നൊക്കെ. അസ്ലിം, നീ മുസ്ലിം ആകൂ എന്ന് ഒരു അഭ്യർത്ഥന. ഫനവറ ഇലാബി, അപ്പോൾ ഈ ബാലൻ എന്ത് ചെയ്തു? നബിക്ക് സേവനം ചെയ്യുന്ന യഹൂദിയായ ബാലനാണ്, നബിയുടെ നിയന്ത്രണത്തിലുള്ള ബാലനാണ്. ഫനവറ ഇലാബി, അപ്പോൾ ഈ കുട്ടി, ആ ബാലൻ എന്ത് ചെയ്തു? നവറ നോക്കി, ഇലാബി, അവന്റെ ഉപ്പയുടെ അടുത്ത്, അവന്റെ അച്ഛന്റെ അടുത്ത് നോക്കി. അവഹോ എന്തഹു, അച്ഛൻ അവന്റെ അടുത്തുണ്ട്. ആ യഹൂദി ആയ ബാലന്റെ അച്ഛൻ അവന്റെ അടുത്ത് തന്നെയുണ്ട്. അച്ഛൻ അടുത്തൊക്കെ നോക്കി, കലിമെല്ലാം പറഞ്ഞു, അല്ലെങ്കിൽ മുസ്ലിം ആകാൻ പറഞ്ഞപ്പോ യഹൂദിയല്ലേ, പരിക്കാറായി ആ സമയത്താണ്. ഫഖാലഹു, അപ്പോൾ ഈ പിതാവ് പറഞ്ഞു, അത് യഹൂദിയായി അച്ഛൻ പറഞ്ഞു, അവനോട് പറഞ്ഞു, അത്യോ അബൽ ഖാസിം അത്യോളും അല്ലാമൃഹു അത്യം അത്യം പറയുന്നതാണ്. ഖാസിമിന്റെ പിതാവ്, നബിയുടെ ഒരു മോന്റെ പേരാണ് ഖാസിം അല്ലേ. അസ്ലമ, അപ്പോൾ അവൻ മുസ്ലിമായി. നനക്കെലിമ ചൊല്ലി, അഷ്ഹദുല്ലാഹില്ലാഹിറസൂലുള്ളാഹെന്ന് മറ്റു റിപ്പോർട്ടുകൾ കാണാം, ചില റിപ്പോർട്ടുകൾ. ഫഹറജ നബി സല്ലല്ലാഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. വഹു യഖൂൽ, നബി ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അൽഹംദുലില്ലാഹി അല്ലദി അൻഖദഹു മിനന്നാർ, അൽഹംദുലില്ലാഹി സൽസബീം അല്ലാഹു ബിനാഹു അല്ലദി, എങ്ങനെയുള്ള അല്ലാഹ് അൻഖദഹു, അവനെ രക്ഷിച്ച, അൻഖദ അല്ലേ രക്ഷിച്ചു, മിനന്നാർ നരകത്തിൽ നിന്ന്. പിന്നെ നരകത്തിൽ നിന്ന് കുട്ടി രക്ഷിക്കപ്പെട്ടല്ലോ, രക്ഷിച്ചില്ലേ. അപ്പോ മുസ്ലിം ആയതോടുകൂടി അപ്പോ അവസാന വാക്യം ായി വന്നാൽ ദഹല ജന്ന അല്ലേ, അതിന്റെ ആശയത്തിലാണ്.
അടുത്തത് രണ്ടാമത്തെ നബി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഒരു ഭരണമാണ് യഹൂദി ഭരണം, ഇസ്ലാമിക ഭരണകൂടം. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിച്ചില്ല. സോ ഈ യഹൂദി ബാലനെ നബിക്ക് നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിപ്പിക്കാമായിരുന്നു. നബിയുടെ നിയന്ത്രണത്തിലുള്ള നബിക്ക് സേവനം ചെയ്യുന്ന ഒരു ബാലനാണ് യഹൂദിയാണ് അല്ലേ. പക്ഷെ നബി അങ്ങനെ ചെയ്തില്ല. പക്ഷെ അവസാനം ഈ ബാലൻ മരിക്കാൻ സമയം ആകുമ്പോ, രോഗം ബാധിക്കുമ്പോ, ഈ കുട്ടിയോടുള്ള ഒരു താല്പര്യം കാരണം ഇത് ആ കുട്ടി നരകത്തിൽ പോകരുത് എന്നൊരു അതിയായ ഒരു ആഗ്രഹം കാരണം എന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴും കൽപ്പനയായിട്ടല്ല ഒരു അഭ്യർത്ഥന രൂപത്തിൽ, അല്ലെങ്കിൽ നബിക്ക് കൽപ്പിച്ച് നിർബന്ധിക്കാണ്, ഇത് നിർബന്ധിക്കല്ല ചെയ്ത് അസ്ലി എന്ന് പറഞ്ഞെങ്കിലും. അതുകൊണ്ടാണല്ലോ ആ കുട്ടി എന്ത് ചെയ്ത് ഒരു ഇഖ്തിയാർ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അച്ഛന്റെ മുഖത്തേക്ക് നോക്കുന്നത്. അപ്പൊ അച്ഛൻ കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി ഇസ്ലാം സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി ഇതായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഷറഹ് ഫത്ഹുൽ ബാരിയിൽ, ബുഖാരി ഷറഹ് അട്ല ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി എഴുതിയ ഭാഗം, അതില് കാന ഉലാമൻ യഹൂദിയൻ ഖദ്മു എന്നതിന്റെ ഷറഹിൽ ലം അഖിഫു ഫി ഷൈഇൻ മിൻ അത്തുറുഖൽ മൗസൂലത്തി അലാ തസ്മിയതിഹി, ഈ കുട്ടിയുടെ പേര് എന്താണെന്ന് നബി വരെ എത്തുന്ന പരമ്പര തുറുക്ക് പരമ്പരകൾ വഴി ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ കുട്ടിയുടെ പേര് യഹൂദി ബാലന്റെ പേര് ഇല്ല ഒഴികെ അന്ന ഇബ്നു ബഷ്ഖുവാൽ, ഇബ്നു ബഷ്ഖുവാൽ എന്ന ഒരാൾ ദക്കറ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്, അന്ന സാഹിബൽ ഉത്തബിയത്തി, അൽ ഉത്തബിയത്തി എന്ന് പറഞ്ഞ കിതാബിന്റെ കർത്താവ്. അൽ ഉത്തബിയത്തി എന്ന് പറഞ്ഞാല് അത് ഇവ മാലിക് റഹ്മുല്ലാ അവരുടെ ശിഷ്യന്മാർ ഇമാം മാലിക് റഹ്മുല്ലാഹുടെ വചനങ്ങളാണ് എന്ന് പറഞ്ഞ് കോട്ട് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളെ സമാഹരിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിതാബാണ് അൽ ഉത്തബിയ എന്നത്. പക്ഷെ ആ കിതാബ് അത്ര പ്രാമാണികമല്ല, പല പണ്ഡിതന്മാരും ആ കിതാബിൽ പല കാര്യങ്ങളിലും വിമർശിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പൊ എന്തായാലും ആ ഉത്തബിയ, അൽ ഉത്തബിയ എന്ന കിതാബിൽ ഹകാ അൻ സയ്യിദ് സിയാദ് ഷൈത്തൂൻ, സിയാദ് ഷൈത്തൂനിൽ നിന്നുള്ള ഒരു ഉദ്ധരണി ഉണ്ട്. അത് അന്ന ഇസ്മഹാദൽ ഉലാം അബ്ദുൽ ഖുദ്ദൂസ്, ഈ യഹൂദി ബാലന്റെ പേര് അബ്ദുൽ ഖുദ്ദൂസ് എന്നായിരുന്നു. അതൊന്നും ആധികാരികമായ റിപ്പോർട്ട് അല്ല. കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വഹു ഖരീബൻ മാ വജദ്തുഹു മിൻ ഗൈരിഹി, ഇമാം അവർക്ക് പറയാണ് ഇത് ഗരീബായിട്ടുള്ള റിപ്പോർട്ടാണ്, അദ്ദേഹം അല്ലാതെ മറ്റൊരാളിൽ നിന്നും ഞാൻ ഈ റിപ്പോർട്ട് ഈ പേര് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന്. ഇനി അടുത്തത് ഖൗലുഹു ഫഅസ്ലമ, അങ്ങനെ അവൻ മുസ്ലിമായി. ആര്? യഹൂദി ബാലൻ. ഈ റിവായത്തിൻ നിസായി അൻ ഇസ്ഹാഖ് ബിൻ റാഹ്വൈ അൻ സുലൈമാൻ അൽ മദ്കൂർ ഫഖാല അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നിസായിയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട്, എന്ത് ആ കുട്ടി എന്ത് പറഞ്ഞു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഖൗലുഹു അൻഖദഹു മിനന്നാർ, അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനന്നാർ എന്ന് നബി പറഞ്ഞില്ലേ. ഈ കുട്ടി രോഗസന്ദർശനം നടത്തി തിരിച്ചു പോരുമ്പോ എന്ത് കുട്ടി കരിമച്ചല്ലേ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കരിമച്ചല്ലി, അങ്ങനെ തന്നെ കുട്ടി നബി തിരിച്ചു പോരുമ്പോ പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനന്നാർ, ആ കുട്ടിയെ ഈ കുട്ടിയെ അവനെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് അള്ളാഹുവിന് വന്ന് സൂചകമായിട്ട് നബി ഹംദ് ഓതി. അപ്പോ ഇതിൽ ഈ റിവായത്തി അബി ദാവൂദ് അബി ഖലീഫ അൻഖദഹു ബി മിനന്നാർ എന്നാണ്, അബു ദാവൂദിന്റെയും അബു ഖലീഫ എന്നിവരുടെയും റിപ്പോർട്ടിൽ അൻഖദഹു ബി മിനന്നാർ, എന്നെ കൊണ്ട് അദ്ദേഹം നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചു, അദ്ദേഹത്തെ അള്ളാഹു രക്ഷിച്ചു എന്റെ സബബ് കാരണം എന്ന് ഷറഹിൽ അവൻ മഹബൂദിനെ കാണാം. അബു ദാവൂദിലെ റിപ്പോർട്ട് ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് എന്ന് പറഞ്ഞാൽ കാരണം കൊണ്ടാണല്ലോ, സുല്ലാസിന്റെ സബബായത് അള്ളാഹുവാണ് ഹിദായത് നൽകുന്നത്, അള്ളാഹുവിന്റെ വിധിയാണ്. പക്ഷെ നബിസുല്ലാസ്ലമിനാണല്ലോ അവിടെ സബബായത്, അതുകൊണ്ട് അൻഖദഹു ബി മിനന്നാർ. രണ്ടാമത്തെ ലെപ്പ് കഴിഞ്ഞു, അടുത്തത് മൂന്നാമത്തെ ലെപ്പ് ഫത്ഹുൽ ബാരി തുടരാണ്. വഫിൽ ഹദീസ്, ഈ ഹദീസിലുണ്ട്
ജവാസു ഇസ്തിഖ്ദാമിൽ മുശ്രിക്കി വ ഇയാദതിഹി ഇദാ മരിദ വ ഫീഹി ഹുസ്നുൽ അഹ്ദി വ ഇസ്തിഖ്ദാമു സ്സഗീരി വ അർളുൽ ഇസ്ലാമി അല സ്സബിയ്യി വ ലൗലാ സിഹത്തുഹു മിൻഹു മാ അർളഹു അലൈഹി. ഈ ഹദീസിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് പാഠങ്ങളാണ് ഈ പറയുന്നത്. തെളിവുകൾ, ജവാസു അനുവദനീയത, ഇസ്തിഖ്ദാമിൽ മുശ്രിക്ക്, മുഷരിക്കായ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയായ ഒരാളെ വേലക്ക് നിർത്താം, വേല അദ്ദേഹത്തിന് ജോലി ഖദ്മത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ ജോലിക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേലക്ക് നിർത്തുന്നത് അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഒന്ന്, വയാദതിഹി ഇദാ മരിദ, അതേപോലെ മുഷരിക്കായ ബഹുദൈവ വിശ്വാസിയായ ഒരാൾ രോഗിയായാൽ അയാളെ സന്ദർശിക്കാം, അത് അനുവദനീയമാണ്. രോഗസന്ദർശനം, മുസ്ലിം ആവുമ്പോൾ രോഗസന്ദർശനത്തിന് പ്രത്യേക പുണ്യമുണ്ട് എന്നുള്ള കാര്യം ശരി തന്നെ. പക്ഷേ നമ്മുടെ നമുക്ക് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അയൽവക്കാരായ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉള്ള മുസ്ലിങ്ങളല്ലാത്തവർ, അവർക്ക് രോഗമാകുമ്പോൾ അവരെ നമുക്ക് സന്ദർശിക്കാം. ഇനി അതേപോലെ വഫീഹി അതിലുണ്ട് ഹുസ്നുൽ അഹദി, നല്ല കരാർ. ഇസ്തിഖ്ദാമു സ്സഗീരി, ബാലനായ കുട്ടിയെ കൊണ്ട് ജോലി വേല ചെയ്യിക്കുക എന്നത് അതിന് തലമുണ്ട്. അർദുൽ ഇസ്ലാമി അലസ്വദി, ഇനി കുട്ടിയുടെ മേൽ ഇസ്ലാം വെളിപ്പെടുത്തുക എന്നത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക കുട്ടിക്ക്. വലൗലാ സിഹത്തുഹു മിൻഹു മാ അർളഹു അലൈഹി, അപ്പൊ കുട്ടിയിൽ നിന്ന് ഇത് സഹിഹാകുകയാ ഇല്ല, സാധുവാകുകയില്ല ഇസ്ലാം എങ്കിൽ, കുട്ടിയാണല്ലോ, കുട്ടിക്ക് നിയമം ബാധകമല്ലോ എന്നുള്ളതിനെ, അങ്ങനെയാണെങ്കിൽ നബി അത് വ്യക്തമാക്കുമായിരുന്നില്ല, ഇസ്ലാമിനെ വെളിപ്പെടുത്തുമായിരുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം ആകണം ആകാൻ വേണ്ടി അപേക്ഷിക്കും അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുമായിരുന്നില്ല എന്നതാണ്. അപ്പോൾ ഇവിടെ പിന്നെ വേറൊരു അതിലൊരു ഒരു അഭിപ്രായം പിന്നീട് പറയുന്നുണ്ട്. ഇവിടെ ബാലൻ, ഈ ബാലൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഗുലാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നോ ഇല്ലേ എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമല്ല. ചിലപ്പോൾ പ്രായപൂർത്തിയായ കുട്ടിയാവാം, അല്ലെങ്കിൽ നല്ല മകതിരിവെത്തിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായത്തിൽ എത്തിയ കുട്ടിയായിരിക്കും, പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ദലാല, ഇനി അടുത്തത് വഫി ഖൗലി അൻഖദഹു ബി മിനന്നാർ, ദലാലത്തിനാല അന്നഹു സ്വഹ ഇസ്ലാമുഹു വഅല അന്ന സബിയ ഇദാ അഖല കുഫ്ര വമാ താലിഹി അന്നഹു യുഅദ്ദബു ഫി ഹാദിഹിൽ ഫായിദത്തി നദറുൻ. ഇനി ഇതിൽ ഒരു തെളിവുണ്ട്, ദലാലത്തുണ്ട്. അല അന്നഹു സ്വഹ ഇസ്ലാമുഹു, ആ കുട്ടിയുടെ ഇസ്ലാം ആശ്ലേഷണം സ്വഹീഹാണ്, സാധുവാണ്. കുട്ടി സാധാരണഗതിയിൽ എന്താണ്, കുട്ടികൾ എന്താണ് ശുദ്ധ പ്രകൃതി ഫിത്രത്തിലാണ്, അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നിയമം ബാധകമല്ല അല്ലേ. അപ്പം ഇസ്ലാം സ്വീകരിക്കാൻ, ഇസ്ലാം അനുസരിച്ച് പ്രവർത്തിക്കാൻ കുട്ടികൾ ബാധ്യസ്ഥരല്ല. കുട്ടികൾ പ്രകൃതി എത്തിയാൽ അവരെ ശീലിപ്പിക്കണം മുസ്ലിം മാതാപിതാക്കൾ, അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്, ശരിയാണ്. അപ്പോൾ ഇവിടെ തെളിവുണ്ട്, എന്ത്, കുട്ടിയുടെ ഇസ്ലാം ആശ്ലേഷണം, ചെറിയ കുട്ടി ഇസ്ലാം സ്വീകരിച്ചാലും അത് സ്വഹീഹാണ് എന്ന്, സാധുവാണ് എന്ന്. പ്രാവർത്തിയാകുമ്പോൾ പിന്നെ വേറെ സ്വീകരിക്കുന്നു വേണ്ട. അടുത്ത് ദലാലത്തിന് അല അന്നഹു സ്വഹ ഇസ്ലാമു വഅല അന്ന സബി ഇദാ അഖല കുഫ്ര വമാ താലിഹി അന്നഹു യുഅദ്ദബു. ഇനി രണ്ടാമത്തെ കാര്യം, അന്ന സബി അനുസരിച്ച് ബാലന് കളി കുട്ടി, ഇദാ അഖല കുഫ്ര, അവന് കുഫ്രിയത്ത് എന്താണെന്ന് വ്യക്തമായിട്ട് ബോധ്യമായി, അതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു, ശരിയല്ലേ, അതിനുള്ള ബുദ്ധി ആയിട്ടുണ്ട്, കുഫ്രിയത്ത് എന്താണ് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു കുട്ടിയാണ് നിൽക്കുക. അപ്പം മാതാലേഹി, എന്നിട്ട് അവൻ കുഫ്രിയത്തിന്മേൽ മരിച്ചു, ശരിയല്ലേ, ഇസ്ലാം സ്വീകരിക്കാതെ എങ്കിൽ അന്നഹു യുഅദ്ദബു, അവൻ അദാബ് ശിക്ഷിക്കപ്പെടും പരലോകത്ത്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, അവനെ നരകത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ കുട്ടി ശിക്ഷിക്കപ്പെടും എന്നൊരു ആശയം വരുന്നുണ്ട്. ഇത് എങ്ങനെയുള്ള കുട്ടിയാണ്, എങ്ങനെയുള്ള കുട്ടിയാണ്, കുഫ്രിയത്ത് എന്താണ് ഇസ്ലാം എന്താണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായത്തിലെത്തിയ കുട്ടി, ശരി. ഇനി ഇങ്ങനെയാണെങ്കിലും ഫി ഹാദിൽ ഫാദിഹിൽ ഫായിദത്തിൻ അസറുൻ ലിഅന്നഹു ലൈസ ഫിൽ ഹദീസിൽ മദ്കൂരി ദലാലത്തുൻ സ്വരീഹത്തുൻ അലാ അന്നൽ ഗുലാമൽ മദ്കൂറ ലം യബ്ലുഗ്. ഇനി ഇതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരു റിമാർക്സ് ഉണ്ട്. കാരണം ലിഅന്നഹു ലൈസ ഫിൽ ഹദീസിൽ മദ്കൂർ, ഈ പരാമർശിക്കപ്പെട്ട ഈ ഹദീസിൽ ഇല്ല, ദലാലത്തുൻ സ്വരീഹത്തുൻ
ക്ലിയർ ആയിട്ടുള്ള തെളിവില്ല, ക്ലിയർ പ്രൂഫ് ഇല്ല. സുരീഹത്തിൻ ക്ലിയർ, വ്യക്തമായ ബയ്യനത്ത് ആയിട്ടുള്ള തെളിവ് ഇല്ല. അല അന്നൽ ഓലാവൻ മധുക്കൂർ അലം എബിലോവ്, മേൽ പറയപ്പെട്ട മധുക്കൂർ എന്ന് പറയപ്പെട്ട ലക്കറ പറഞ്ഞു പരാമർശിച്ചു, പരാമർശിക്കപ്പെട്ട കുട്ടി ബാലൻ ലം എബിലോ, പ്രായപൂർത്തി എത്താത്ത ബാലനായിരുന്നു എന്ന്. ചിലപ്പോൾ പ്രായപൂർത്തി ഉടൻ എത്തിയിട്ട് കുറച്ചൊക്കെ ആയിട്ടുള്ളെങ്കിലും ബാലൻ എന്ന് പ്രയോഗിക്കും അല്ലേ. അതാണ് ഇനി വഖദ് സ്വഹാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ എന്ന ഹദീസ് നമ്മൾ സുനൻ ഇബ്നു മാജയിൽ വന്ന പ്രകാരം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കാം സുനൻ ഇബ്നു മാജയിൽ ഹദീസ്. عن علي بن ابي طالب ان رسول الله صلى الله عليه وسلم قال يرفع القلم عن الصغير وعن المجنون وعن النائم. ان اني اني نو اي ثاني ചേർത്തു വെക്കുന്നു അല്ലന്നത്. ഇവിടെ ഈ ഹദീസിൽ പറയുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال سيدنا رسول الله صلى الله عليه وسلم പറഞ്ഞു. എന്ത് പറഞ്ഞു? يرفع القلم, പേന ഉയർത്തപ്പെടുന്നു, പേന ഉയർത്തപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തപ്പെടുന്നതല്ല. അനി സദീർ, കുട്ടിയെ സംബന്ധിച്ച്, കുട്ടികൾ തെറ്റ് ചെയ്താൽ അത് രേഖപ്പെടുത്തപ്പെടുന്നില്ല. വഅനിൽ മജ്നൂൻ, ഭ്രാന്തരെ സംബന്ധിച്ച്, ഭ്രാന്തൻ വകതിരിവില്ലല്ലോ, ബുദ്ധിയില്ലല്ലോ, അപ്പം അയാൾ ചെയ്യുന്ന തെറ്റ് അയാൾ ശിക്ഷിക്കപ്പെടുന്നതോ അയാൾ അത് രേഖപ്പെടുത്തപ്പെടുന്നതല്ല എന്നർത്ഥം. വഅനിൽ നായിം, ഉറങ്ങുന്നവൻ, ഉറങ്ങുന്നവൻ ഉറക്കത്തിൽ ബുദ്ധിയില്ലല്ല, ഉറക്കത്തിൽ അവൻ എന്തെങ്കിലും ചെയ്താൽ തെറ്റ് ചെയ്താൽ അവന് ചീത്ത വിളിച്ചു േ അപ്പോ എന്ന് വിചാരിക്കാം സപ്പോസ്. അപ്പൊ അവന് എന്തില്ല, തെറ്റില്ല എന്നതാണ്. ഈ മൂന്ന് വിഭാഗങ്ങൾ ആണ് കുട്ടി ഭ്രാന്തൻ ഉറങ്ങുന്നത്. ഉറങ്ങുന്നു പറഞ്ഞാല് ഉറങ്ങുന്ന സമയത്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഉറങ്ങാൻ എല്ലാവരും ഉറങ്ങുന്നവരെ. ഇനി അപ്പോ അതുകൊണ്ട് തന്നെ ഈ കുട്ടി ശിക്ഷിക്കപ്പെടും എന്നൊരു വിഷയത്തിൽ ഇവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ കുട്ടി ബാലൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ പ്രായപൂർത്തി എത്തിയ ബാലനായിരിക്കും. അപ്പോൾ പ്രായപൂർത്തി എത്തിയോ എത്തിയില്ല എന്നുള്ളത് ഈ ഹദീസിൽ വ്യക്തമല്ല എന്നതാണ് ഷറഹ്. ഇനി ഔനുൽ മഅബൂദി എന്ന കിതാബിൽ ഈ ഹദീസിന്റെ ഷറഹ് കൊടുത്തത്, അവിടെ ഹദീസിലെ ബാബിന്റെ പേര് ബാബു ഫി ഉയാദത്തിൽ ദിമ്മി, ദിമ്മിയായ വ്യക്തിയെ രോഗസന്ദർശനം നടത്തല്ലേ എന്നാണ് നാലാമത്തെ പേര്. ഇപ്പൊ സുനന് അബി ദാവൂദിൽ ഈ ഹദീസ് വന്നിരിക്കുന്നത് കിതാബുൽ തന്നെയാണ്. ബാബു ഫി ഉയാദത്തിൽ ദിമ്മി, ദിമ്മിയായ രോഗിയെ സന്ദർശിക്കൽ എന്ന് സംബന്ധിച്ചാണ് ബാബിന്റെ പേര്. ദിമ്മിയെ ഹർബി എന്ന് പറഞ്ഞാണ്, ഹർബി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് മുസ്ലിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച ശത്രുതയിൽ കഴിയുന്ന കാഫർ, അവർ ഹർബിയായ കാഫർ. ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നർത്ഥം. ആ മുസ്ലിങ്ങളുടെ ദേശത്ത് നമ്മൾ ദാറുൽ ഹർബി എന്ന് വിചാരിച്ച് ഇന്നുള്ള രാജ്യങ്ങളൊക്കെ മിക്കതും ബഹുഭൂരിപക്ഷവും ദാറുൽ ഹർബ് എന്ന് പറയാൻ പറ്റില്ല, ദാറുൽ ഇസ്ലാം എന്നും പറയാൻ പറ്റുന്ന രൂപത്തിലല്ല. പൂർണ്ണമായ ഇസ്ലാമിക ഭരണകൂടങ്ങളല്ല, പക്ഷേ ഇന്നുള്ള ഭരണകൂടങ്ങൾ മിക്കവാറും അതേതര ഭരണകൂടങ്ങളാണ്. എന്താ, ഏത് മതക്കാർക്കും അവരവരുടെ മതം അനുസരിച്ച് ജീവിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പരിഗണനീയമായ അളവിൽ എണ്ണത്തിൽ ഉണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും, എങ്കിൽ പോലും ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നാട്ടിലുണ്ട്. ഇപ്പോ ഇവിടെ നമുക്ക് ദാറുൽ ഹർബാണെന്ന് പറയാൻ പറ്റത്, ഇതൊരു സെക്യുലർ കൺട്രിയാണ്. അപ്പോ ഇവിടെയുള്ള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദിമ്മിയായ മുസ്ലിങ്ങൾ, ഇസ്ലാമിക ഭരണകൂടത്തിൽ ജീവിക്കുന്ന, പിന്നെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളോട് പ്രശ്നമില്ലാത്ത കാഫറുകളാണ് ദിമ്മിയായ കാഫറുകൾ. അതേപോലെ നമുക്ക് ഇവിടെ പരിഗണിക്കാനേ പറ്റുള്ളൂ. എന്തായാലും ഇവര് ഹർബിയായ, ഇവിടുത്തെ ആ മുസ്ലിം എന്തല്ല, ഹർബിയായ കാഫറുകളല്ല, അതുറപ്പാണ്. അപ്പൊ ദിമ്മിയായ കാഫർ രോഗിയായ സന്ദർശിക്ക. ഇപ്പോ ഇവിടെ കാലൽ മുന്തിരി, മുന്തിരി പറയുന്നു ഖീല യുആദുൽ മുശ്രിക്കു ലിദുആ ഇലൽ ഇസ്ലാം ഇദാ റുജിയ ഇജാബതുഹു. എന്താണ് ഖീല പറയപ്പെട്ടിട്ടുണ്ട്, ഒരഭിപ്രായം യുആദു സന്ദർശിക്കപ്പെടണം, അൽ മുഷ്രിക്കു മുഷ്രിക്കായ വ്യക്തിയെ ക്ഷണിക്കപ്പെടുന്നത് ഇലൽ ഇസ്ലാം, അവൻ ക്ഷണിക്കപ്പെടും ഇലൽ ഇസ്ലാം ഇസ്ലാമിലേക്ക്, ഇസ്ലാമിലേക്ക് മുഷ്രിക്കായ വ്യക്തിയെ ബഹുദേശ്വാസി ക്ഷണിക്കപ്പെടുന്നതിന് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ രോഗിയാവുന്ന സമയത്ത് അവൻ സന്ദർശിക്കണം, അല്ലെങ്കിൽ സന്ദർശിക്കാം. ഇവിടെ അങ്ങനെ സന്ദർശിക്കുന്ന സമയത്ത് ഇസ്ലാമിനെ കുറിച്ച് അവനോട് പറയാം, അതായത്
താങ്കളോട് കെലിവ ചെല്ലാൻ പറയാം, ഒരു അഭ്യർത്ഥന നടത്താം, റിക്വസ്റ്റ്. ഇതാ രുചിയ ഇജാബത്തു, അവനിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കപ്പെട്ട പോസിറ്റീവായിട്ട്, അവന് അനുകൂല മറുപടി ഉണ്ടാകുമെങ്കിൽ അവനോട് ചെയ്യാം. ഇസ്ലാമിനെ സ്വീകരിക്കാൻ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഇസ്ലാമിനെ വെളിപ്പെടുത്തിയപ്പോ, യഹൂദിയായ ബാലൻ ഇസ്ലാം സ്വീകരിച്ചതിനെ കാണുന്നില്ലേ എന്നാണ് ഈ ഹദീസ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം സ്വീകരിക്കാൻ ബഹുദൈവ വിശ്വാസിയായ ഒരാളോട് അപേക്ഷിക്കാം എന്നുണ്ട്, നിർബന്ധിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇനി ആ അപേക്ഷിക്കൽ പോലും ശ്രദ്ധിക്കണം, ഇത് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാകുമ്പോഴാണ്. അല്ലാതാകുമ്പോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ, ഒരു മുസ്ലിം വീട്ടിൽ കയറിട്ട് നമ്മുടെ പരിചയക്കാരാവാം, ഒരു പക്ഷേ നാട്ടുകാരാവാം, അപ്പൊ അവിടെ മരണാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തി, അവിടെ പോയിട്ട് ഇവിടെ ഗലിവെല്ലാം പറ, പ്രശ്നം ഉണ്ടാവും സാധ്യത അല്ലേ. അപ്പൊ അവർ പ്രശ്ന സാധ്യത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം, അതിൽ സംശയമൊന്നുമില്ല. ഇത് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാവുമ്പോഴാണ്. അപ്പൊ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാവുമ്പോഴും അവിടെ ഒരു അഭ്യർത്ഥന മാത്രമേ അതുള്ളൂ, അവരെ രക്ഷിക്കുക എന്നാണ് ലക്ഷ്യം. നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ നിർബന്ധിത മതപരിവർത്തനം അവിടെയും പാടില്ല, ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാണെങ്കിലും പാടില്ല. അതുകൊണ്ടാണ് ഇതാ രുചിയെ ഇജാബത്തു, അവനിൽ നിന്ന് അനുകൂല മറുപടി പ്രതീക്ഷിക്കപ്പെടുന്ന ഘട്ടത്തിൽ എന്നാണ്. അപ്പൊ അനുകൂല മറുപടി ഇല്ലെങ്കിൽ നിർബന്ധിച്ച് ഇസ്ലാം സ്വീകരിക്കും, കാരണം മനസ്സുമാകില്ലല്ലോ, നിർബന്ധിച്ച് മനസ്സുമാകും, മനസ്സുമില്ലാതെ ശരിയാവില്ല, ഈമാൻ ശരിയാവില്ല. അതാണ് ഇനി അഞ്ചാമത്തെ ക്ലിപ്പ്, മോഡ്യൂൾ 27 എന്ന് കാണാം. സുഹൈൽ ബുഖാരിയുടെ കിതാബുൽ ജനായിസ്, അവിടെ ഇബ്നു ഹജറുടെ അസ്ഖലാനി നീതിയുണ്ട്, അത് ഫത്ഹുൽ ബാരി ഉദ്ദേശിച്ച ശരിയാണ്. ഖാല ഇബ്നു ഷിഹാബ് ഒരു ഹദീസ് കിതാബുൽ ജനായിസ്, ഇബ്നു ഷിഹാബ് എന്നിവർ പറയണം ഒരു പ്രസ്താവന, യുസ്വല്ല നിസ്കരിക്കപ്പെടണം, മയ്യത്ത് നിസ്കരിക്കണം, അല കുല്ലി മൗലൂദിൻ മുതവഫ, മരിച്ച എല്ലാ കുട്ടികളുടെ മേൽ, ബാക്കി കേൾക്കണം. ഗയ്യത്തിൻ, ഇനി അത് ഗയ്യത്തിനുണ്ടായ കുട്ടിയാണെങ്കിൽ, ഗയ്യത്ത് എന്നാണ് സാനി, സാനിയ വ്യഭിചാരിണി ഉണ്ടായ കുട്ടി എന്നാണ്, ജാരസന്തതിയാണ് ഈ കുട്ടി, എങ്കിൽ പോലും കുട്ടിയല്ലല്ലോ വ്യഭിചാരം ചെയ്തല്ലേ. അപ്പം വ്യഭിചാരിയാണെങ്കിലും നിസ്കരിക്കണ്ട, പക്ഷേ വൈകാനല്ലേ കയ്യത്തിന്, അപ്പൊ ജാരസന്തതിയാണ് കുട്ടിയെങ്കിലും എന്ത് ചെയ്യണം, കുട്ടിയുടെ നിസ്കരിക്കണം. മിൻ അജ്ലി അന്നഹൂലിദ അലാ ഫിത്റത്തിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചത് എന്ന കാരണത്താൽ. ജാരസന്തതിയാന്ന് വിചാരിച്ചാൽ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ശരിയല്ലേ, കാരണം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, പിന്നെ വരുന്നുണ്ട് ഹദീസ്, അതാണ് ആ ഹദീസിന്റെ തുടക്കമാണ് ഈ പറയുന്നത്. ശരി, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാ, എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിൽ ഇസ്ലാം സ്വീകരിക്കാൻ പറ്റുന്ന ഇസ്ലാമിലായിട്ടാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ ജനിക്കുന്നത് എന്നാണ്. അപ്പോ അബവാഹു അലൽ ഇസ്ലാം, അവന്റെ രണ്ട് മാതാപിതാക്കൾ പാരൻസ് ഇസ്ലാമാണ്, മുസ്ലിമാണ് എന്ന് വാദിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിമാണ്, ശരി ആ അവസ്ഥ, അല്ലെങ്കിൽ അബൂഹു ഹാസത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവന്റെ പിതാവ്, പിതാവിലേക്കാണല്ലോ കുട്ടികൾ ചേർക്കപ്പെടുക, പിതാവ് മുസ്ലിമാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേരും മുസ്ലിമാണ്. ഉമ്മുഹു അല ഗൈറിൽ ഇസ്ലാം, ഇനി അവന്റെ ഉമ്മ മാതാവ് മുസ്ലിം അല്ലെങ്കിലും, പിതാവ് മുസ്ലിമാണ് മാതാവ് മുസ്ലിമാണ്, എന്നാലും ആ കുട്ടിയുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കണം. മനസ്സിലായില്ലേ? എങ്ങനെ? ഇദസ്തഹല്ല സ്വാലിഹൻ, കുട്ടി എന്തായാൽ
നേരത്തെ നമ്മൾ പഠിച്ചു കുട്ടി ജീവന്റെ ലക്ഷണങ്ങൾ കാണിച്ചാൽ ഇസ്തിഹ്ലാലിൽ കാണിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അനക്കങ്ങൾ കാണിച്ചു സുല്ലിയാരേഹി വേലിൽ നിസ്കരിക്കണം വലായുസല്ല നിസ്കരിക്കേണ്ട അലാമല്ല ഇസ്തഹിന്ദു മിൻ അതിൽ അന്നഹു സിഖത്ത് ചാപിള്ള സിഖത്താണ് എങ്കിൽ ജീവന്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ല പ്രസവിക്കപ്പെട്ടപ്പോൾ തന്നെ എന്തില്ല ജീവല്ല തീരെ ജീവല്ല എങ്കിൽ നിസ്കരിക്കേണ്ട പക്ഷെ എങ്കിലും നിസ്കരിക്കണം എന്ന് ഒരു അഭിപ്രായമുണ്ട് ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ അവർകൾ റൂഹ് ഊതുന്ന കാലഘട്ടം എത്തിയിട്ടുണ്ട് ഗർഭാവസ്ഥയിൽ എങ്കിൽ നിസ്കരിക്കണം എന്ന വീക്ഷണമാണ് ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ അവർകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും മുസ്ലിങ്ങളല്ല അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പ്രത്യേകിച്ച് പിതാവ് മുസ്ലിമാകാം ഇനി മാതാവ് മുസ്ലിം അല്ലെങ്കിലും ഇനി കുട്ടിയുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ മുസ്ലിമായാലും അതായത് മാതാവ് മാത്രമാണ് മുസ്ലിമെങ്കിലും കുട്ടിയെ മുസ്ലിമായി പരിഗണിക്കണം കുട്ടികളല്ലെങ്കിലും മുസ്ലിക്ക് മുസ്ലിം വേർതിരിവില്ല ഉദ്ദേശിക്കുന്നത് മുസ്ലിമിൻ്റെ കുട്ടിയായിട്ട് പരിഗണിക്കണം കാരണം നിസ്കാരം അവിടെയാണ് വരിക ആ മുസ്ലിങ്ങളായ കുട്ടികളെ നിസ്കരിക്കാൻ പറ്റുമോ കാരണം അവർ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ ഒന്നാമത് പിന്നെ മാത്രമല്ല കുട്ടികളുടെ മയ്യത്ത് നിസ്കാരത്തിൽ നമ്മളെന്താ പറഞ്ഞത് കുട്ടികൾക്കുള്ള വേണ്ടിയല്ല പ്രാർത്ഥന ഇസ്തിഗ്ഫാർ പാപമോചന പ്രാർത്ഥന ആർക്ക് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾക്കാണ് അപ്പോൾ ആ മുസ്ലിമായ മാതാപിതാക്കളുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുകയെന്ന് പറയുമ്പോൾ അത് അവിടെ ഇസ്തിഗ്ഫാർ അവർക്കാവുമേ മുസ്ലിം മുസ്ലിക്കുകൾക്ക് വേണ്ടിയിട്ട് പാപമോചന പ്രാർത്ഥന ഇല്ലല്ലോ അതാണ് അപ്പോൾ അതൊരു സാരം ഇവിടെ എന്താണ് കുട്ടിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും മുസ്ലിമാകണം അല്ലെങ്കിൽ രണ്ടിൽ ഒരാളെങ്കിലും ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് പിതാവെന്നാണ് പറയുന്നത് പക്ഷേ ഈ നമുക്ക് സഹീൽ ബുഖാരി തന്നെ തുടക്കത്തിൽ ഈ ബാബിൻ്റെ തുടക്കത്തിൽ കാണാം മഹാന്മാരായിട്ടുള്ള പറയും ഖതാദ ഷുറൈഹ് ഇബ്രാഹിം എന്നിവരൊക്കെ പറഞ്ഞതായിട്ട് കാണാം റഹിമഹുള്ള അവരൊക്കെ പറഞ്ഞതായിട്ട് കാണാം കുട്ടിയുടെ മാതാവോ പിതാവോ ആരെങ്കിലും ഒരാൾ മുസ്ലിമായ മുസ്ലിമാണെങ്കിൽ മുസ്ലിമിൻ്റെ കുട്ടിയായിട്ട് പരിഗണിക്കണം എന്നതാണ് ഇനി ഇന്ന അബാ ഹുറൈറ റളിയല്ലാഹു അൻഹു കാന യുഹദ്ദിസു ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബാബിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്റ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി കമാ തുൻതജുൽ ബഹീമതു ബഹീമതൻ ജംഅഅ ഹൽ തുഹ്സൂന ഫീഹാ മിൻ ജദഅഅ ثم يقول ابو ഹുറൈറ റളിയല്ലാഹു അൻഹു ഫിത്റ അല്ലാഹി അല്ലതീ ഫതറ അന്നാസ അലൈഹ അൽആയ അതായത് കാരണം ഇബ്നു ഷിഹാബ് ഇങ്ങനെ പറഞ്ഞിട്ട് പറയണത് എന്ത് കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ത് കാനയും ഹദീസും അദ്ദേഹം പറയുമായിരുന്നു പറഞ്ഞിരുന്നു എന്ത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു എന്ത് മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര ഒരു കുട്ടിയും ജനിക്കുന്നില്ല ഇല്ലാ യൂലദു പ്രസവിക്കപ്പെട്ടതായിട്ടല്ലാതെ അല്ലെങ്കിൽ ജനിക്കുന്നതായിട്ടല്ലാതെ അലൽ ഫിത്ര ശുദ്ധ പ്രകൃതി ഈ ഫിത്ര എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമാണ് ഇസ്ലാം സ്വീകരിക്കുന്ന ശുദ്ധ പ്രകൃതമാണ് കുട്ടികൾക്ക് കളങ്കമില്ല നിഷ്കളങ്കരാണ് അത് പിന്നെ വരുന്നുണ്ട് ആയത്ത് വരുന്നുണ്ട് അതുകൂടെ അബൂറോടുകൂടി ഓതുന്നുണ്ട് അബവാഹു എന്നിട്ട് അവൻ്റെ മാതാപിതാക്കളാണ് യു ഹൗവിദാനിഹി അവനെ യഹൂദിയാക്കുന്നത് ഔ യുനസ്സിറാനിഹി അല്ലെങ്കിൽ അവനെ നസാറ നസ്രാനിയാക്കുന്നത് ഔ യുമജ്ജിസാനിഹി അല്ലെങ്കിൽ അവനെ അഗ്നി ആരാധകന് മജൂസിയാക്കുന്നത് കമാ തുന്തജിൽ ബഹീമത്തു ബഹീമത്തൻ ജംഅഅ ഒരു മൃഗം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൃഗത്തിൻ്റെ കുട്ടിയെ കുട്ടിയെ ജനിപ്പിക്കുന്നത് പോലെ അത് നീ കാണുന്നില്ലേ ഹൽ തുഹിസ്വര ബിഹാമിൻ ജദഅഅ ആ കുട്ടിക്ക് നീ വല്ല വൈകല്യവും കാണുന്നുണ്ട് സാധാരണഗതി ഇല്ലേ ഇല്ലല്ലോ സുമ്മയപ്പോൽ അബൂ ഹുറൈറ എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു ഊദി അല്ലെങ്കിൽ പറഞ്ഞു എന്ത് ഫിത്റത്തല്ലാഹി അല്ലതീ ഫതറ അന്നാസ അലൈഹാ അല്ലാഹു ജനങ്ങളെ ആക്കിയ ആ ശുദ്ധ പ്രകൃതിയിൽ ആ ഇസ്ലാമിൽ അൽ ആയ ആയത്ത് ഏതായത്താണത് സൂറത്തുൽ റൂമിൽ 30-ാമത്തെ സൂറത്ത് 30-ാമത്തെ ആയത്ത് ഫഖീം വജ്ഹക ലിദ്ദീനി ഹനീഫം ഫിത്റത്തല്ലാഹി അല്ലതീ ഫതറ അന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ذلك الدين القيم ولكن اكثر الناس لا يعلمون അതിനർത്ഥം അത് കൊടുത്തു അപ്പോൾ ഇതാണ് തൽഖീൻ സംബന്ധിച്ച് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തൽഖീൻ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മരിക്കാറായ അവസ്ഥയിൽ മരണം ആസന്നമായ വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തൽഖീൻ ചെയ്ത് കൊടുക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാം ഇത് ചൊല്ല
വേണ്ടിയിട്ട്, ഒരു നിർദ്ദേശം, ഒരു പ്രേരണ അയാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അത് സംബന്ധിച്ചുള്ള ഹദീസാണ്. ആ വിഷയത്തെ നമ്മൾ ജനറലായിട്ട് ഹദീസ് പറഞ്ഞു. പിന്നെ അബൂ താലിബ് എന്നിവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കലിമ ചൊല്ലിക്കൊടുത്ത വിഷയം, അല്ലെങ്കിൽ കലിമ ചൊല്ലാന്ന് പറഞ്ഞത്. പിന്നെ ഈ യഹൂദി ബാലവ്, അല്ലെങ്കിൽ അബൂ താലിബ് അത് സ്വീകരിച്ചില്ല എന്നതാണ് ഏറ്റവും അഹ്ലു സുന്നത്തിൻ്റെ പ്രബലമായിട്ടുള്ള വീക്ഷണം. ചില റിപ്പോർട്ടുകൾ മറിച്ചുണ്ടെങ്കിലും അത് ദുർബലമാണെന്ന് പറയുന്നു. ഇനി പിന്നെ ഈ യഹൂദി ബാലന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമാകാൻ അല്ലെങ്കിൽ കലിമ ചൊല്ലാൻ നിർദ്ദേശിച്ച വിഷയം, അവിടെ യഹൂദി ബാലൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അനുമതിയോടുകൂടി ഇസ്ലാം സ്വീകരിച്ചു, അങ്ങനെ ഉടനെ മരിക്കുകയും ചെയ്തു. ഇപ്പോഴാണ് അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനന്നാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് തൽഖീൻ. ഈ ഇപ്പോൾ നമ്മൾ ഇത്തിബാഉൽ ജനായിസ് മിനൽ ഈമാൻ തുടങ്ങിയിട്ട് ഒരു 7 ക്ലാസ്സുകളുണ്ടായി. അതിൽ 2-3 ക്ലാസ് ഈ തൽഖീൻ സംബന്ധിച്ചായിരുന്നു. ഇനി ഒരു ക്ലാസ് കൂടെ തൽഖീൻ സംബന്ധിച്ചിട്ടുണ്ട്. അത് മറമാടിയ ശേഷം തൽഖീൻ ചൊല്ലുന്നതാണ്. അത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് സംബന്ധിച്ച് ഈ സഹാബാക്കളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു അങ്ങനെ എന്നുള്ള രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ കാണാം. അപ്പം അത് എന്താണ്, അതിൻ്റെ ആ റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ അഭിപ്രായ വ്യത്യാസം എന്താണ് എന്നുള്ള വിഷയങ്ങളാണ് അടുത്ത ക്ലാസ് ഇൻഷാല്ലാഹ് ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഉള്ള ഹദീസ് സെഷനിൽ അടുത്ത ഹദീസിലേക്ക് പോകണം. അതായത് സഹീഹ് ബുഖാരി 48-ാം നമ്പർ ഹദീസിലേക്ക് ഇവിടെ പോകണം ഇൻഷാല്ലാഹ്. അതിന് മുമ്പായിട്ട് പിന്നെ ഖുർആൻ സെഷനിലേക്ക് പോകാണ്ട് പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ജസാകുംല്ലാഹു ഖൈറാ. സുബ്ഹാനക അല്ലാഹുമ്മ ഹംദക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതുബ് ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.